മുക്കം നഗരസഭയിൽ നിരവധി പേരെ കടിച്ച തെരുവുനായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വളർത്തുമൃഗങ്ങൾക്ക് വാക്സിനേഷൻ ആരംഭിച്ചു. വീടുകളിൽ നായ്ക്കളെ വളർത്തുന്നവർ ജാഗ്രത പാലിക്കണമെന്നും നഗരസഭാ ചെയർമാൻ പി ടി ബാബു അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് നഗരസഭയിലെ 15 പേരെ തെരുവുനായ് കടിച്ച് പരിക്കേൽപ്പിച്ചത്. നിരവധി വളർത്തുമൃഗങ്ങളെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. മുക്കം നഗരസഭയിൽ നിരവധി പേരെ കടിച്ച തെരുവുനായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വളർത്തുമൃഗങ്ങൾക്ക് വാക്സിനേഷൻ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് നഗരസഭയിലെ 15 പേരെ തെരുവുനായ കടിച്ച് പരിക്കേൽപ്പിച്ചത്. നിരവധി വളർത്തുമൃഗങ്ങളെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. അതിനിടെ വീടുകളിൽ നായ്ക്കളെ വളർത്തുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നഗരസഭാ ചെയർമാൻ പി ടി ബാബു അറിയിച്ചു. വളർത്തുനായ്ക്കളുമായി അടുത്ത സമ്പർക്കം പുലർത്താതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും വീടുകളിൽ നായ്ക്കളെ വളർത്തുന്നവർ നിർബന്ധമായി നഗരസഭയിൽ നിന്നും ലൈസൻസ് എടുക്കേണ്ടതാണെന്നും ചെയർമാൻ പറഞ്ഞു. അസുഖബാധിതരും അക്രമവാസനയുള്ളവയുമായ വളർത്തുനായ്ക്കളെ തെരുവിലേക്ക് ഇറക്കിവിടുന്നവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നും ചെയർമാൻ വ്യക്തമാക്കി. നമ്മളെ വീടുകളിൽ വളർത്തുന്ന നായ്ക്കളെ പ്രതിരോധ കുത്തിവെപ്പ് നടത്തുകയും വീടുകളിൽ വളർത്തുന്ന നായ്ക്കൾക്ക് ലൈസൻസ് വളർത്തുന്നതിനുള്ള ലൈസൻസ് നഗരസഭയിൽ നിന്നും എടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അക്രമകാരികളായ നായ്ക്കളെയും അതുപോലെ തന്നെ രോഗലക്ഷണങ്ങളുള്ള നായ്ക്കളെയെല്ലാം തന്നെ വളർത്തുന്ന ആളുകൾ തുറന്നുവിടുന്നുണ്ട്. ആ തുറന്നുവിടുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ മുക്കം.